ഏത്തക്കായ ഞാൻ ഈസി ആയിട്ട് എങ്ങനെ ഉപ്പേരി വയ്ക്കാം എന്നുള്ളതാണ്. അത് വളരെ ലളിതമായ രീതിയിൽ ഉപ്പേരി വയ്ക്കാവുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അര കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് ഒഴിച്ചാലും കുഴപ്പമില്ല കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം കാരണം ഈ കായയുടെ കറ കളയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ എന്താ ഏത്തക്കായ ഓരെണ്ണ എടുത്തിട്ടുള്ളൂ, അതിന് ഞരമ്പെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞരമ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ നാല് സൈഡുള്ള ആ പൊങ്ങി നിൽക്കുന്നത് ഈ ഭാഗമുണ്ടല്ലോ, ഇതിങ്ങനെ കളഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിടുക. അപ്പം ഞാൻ തളര അരിയാണ്, വലിയ കഷ്ണമായിട്ടല്ല, അതായത് നല്ല ഡ്രൈ ആയിട്ടുള്ള തളർന്ന ഉപ്പേരിയാണ് ഇവിടെ വേണ്ടത്. നമ്മൾ കുറേ സമയമൊട്ട് മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതാ കാരണം എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറച്ച് അരിഞ്ഞിടുക. കണ്ട പല സൈസിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉള്ളി മുളക് ഇടിച്ചിട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ചുമ്മാ കടുക് തളിച്ചിട്ട് പഴയ രീതിയിൽ ഉണ്ടാക്കാം, തോരനായിട്ട് വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഏത്തക്കായ ഇത് വേറൊരു രീതിയിൽ, അത് എളുപ്പപ്പണിയാണേ. അപ്പം ചിലവരിപ്പം എന്താണെന്ന് വെച്ചാൽ വലിയ കഷ്ണമായിട്ട് അങ്ങ് അരിഞ്ഞ് വേവിച്ച് കുഴ കുഴന്നാക്കിയെടുക്കും. അറിയില്ലല്ലോ, കായ്ക്ക് ഭയങ്കര ഇതുള്ള കുഴച്ചിൽ വരും ഏത്തക്കായ. അത് അവിയലിലും കൂടുതലായിപ്പോയി അവിയൽ കുഴ കുഴന്നായിപ്പോവും. അപ്പോൾ ഇതേ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ട കനം തീരെ കുറച്ചതാ, എത്രത്തോളം കനം കുറയ്ക്കാവോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതൊരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ അലമ്പി കഴുകി വാരുമ്പം ഇതിനകത്തുള്ള ആ കായയുടെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. നന്നായിട്ട് അലമ്പി ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി വാരുക. അപ്പോൾ വാരിയെടുത്തിട്ട് വരാം. ഇതേ അപ്പോൾ കഴുകി നന്നായിട്ട് വാരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് സമയം വെക്കേണ്ട കേട്ടോ. അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വരും. ഇനി നമുക്ക് നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് സാധാരണ ഇവിടെ ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഈ നോൺ സ്റ്റിക്കൊക്കെ പാത്രങ്ങൾ ഇറങ്ങിയപ്പോൾ നമുക്ക് ഇതിനകത്താണെങ്കിൽ അടി പിടിക്കാതെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കുറേ ഉണ്ട്, കാരണം അതിൽ കണ്ണ നന്നായിട്ട് വേവാനുണ്ട്. പിന്നെ നമ്മൾ ലേശം കടുകിട്ട് കൊടുക്കുക. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞു, ഞാൻ അതിലേക്ക് ഒരു ഉണക്കമുളക് പിച്ചിടുകയാണ്. ഇത് മാത്രം വെച്ച് നിങ്ങൾക്ക് റെഡിയാക്കാം. പിന്നെ വേണമെങ്കിൽ ഞാൻ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഇതിനകത്തേക്ക്. രണ്ട് പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ ഇതാ കറിവേപ്പില, ഒരുപാട് കഴിഞ്ഞു. ഇതിനകത്തേക്ക് നമ്മുടെ കായ കഴുകി വാരിയിട്ടുണ്ട്. ഈ ഉപ്പേരിക്ക് നല്ലൊരു വേറൊരു രുചിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതിൽ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം ഇതാണ്. നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല വേവാനായിട്ട്, ഉപ്പിടുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ച് നമ്മൾ ഇളക്കിയിട്ട് തന്നെ വേവിക്കുകയാണ്. ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കണില്ല. അങ്ങനെ തന്നെ വെന്ത് നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങിയ നല്ല ഉപ്പേരി, നമ്മൾ മുരിഞ്ഞ ഉപ്പേരി എന്ന് പറയില്ലേ, അങ്ങനെ കിട്ടും. ചിലർക്ക് കുഴഞ്ഞിരുന്നാലും അത്ര ഇഷ്ടമല്ലല്ലോ, അപ്പോൾ മുരിഞ്ഞിരിക്കണം. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ ആ തീസ് ഉപ്പേരിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിടണം. തീ ഒത്തിരി കൂട്ടി വയ്ക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആവി കൊണ്ട് പെട്ടെന്ന് വേവും. ഈ ഏത്തക്കായ്ക്ക് നമ്മൾ വിചാരിക്കും ഭയങ്കര വേവാണ്, പക്ഷെ അങ്ങനെ വേവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതെങ്ങനെ വെന്താലും ഇതിനൊരു കുഴച്ചിലുണ്ട്. ആ കുഴച്ചിൽ കുറച്ച് കുറയാനാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമ്മൾ സൈഡ് വഴി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ കിടന്ന് അങ്ങനെ മുരിഞ്ഞ് വന്നോ. ഈ തീ ലോയിലിട്ട് ഒന്ന് ഇളക്കിയിട്ടാൽ മതി. നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ആവിയിലും ആ വെളിച്ചെണ്ണയിലും കിടന്ന് നന്നായിട്ട് വെന്തിട്ടുള്ളൂ. നമ്മൾ കായ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഏത്തക്ക വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വയ്ക്കണ്ട, അടച്ച് വെച്ചാൽ പിന്നെ കുഴച്ചിൽ വരും. നമ്മൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. ഇനി നമ്മൾ അടച്ച് വയ്ക്കണ്ട, ഇങ്ങനെ തന്നെ ഇളക്കി ഇളക്കി ഇട്ടാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ പാത്രമാണെങ്കിൽ എളുപ്പമുണ്ട് വളരെ. കാരണം ഇതിൽ ഒരിക്കലും വെള്ളം അങ്ങനെ ഒരുപാട് ഇതാവില്ല, വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ സാധാരണ അടുപ്പിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇങ്ങനെ ചെയ്തിടാറ്, അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ എടുത്ത് പൊക്കാനെങ്കിൽ ഒരു ഏത്തക്കായ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടെ ചീനച്ചട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ഇതാണ് ചെയ്യാറ്. ഇപ്പം ഗ്യാസിലല്ലേ വയ്ക്കുന്നത്, അടുപ്പൊന്നും അല്ലല്ലോ. ഇനി കായ വെന്തോന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ കായയുടെ തൊണ്ട് നോക്കുക. തൊണ്ട് പച്ചച്ചിരിക്കും വെന്തില്ലെങ്കിൽ. അപ്പോൾ അത് നോക്കിയാൽ മതി. അറിയില്ലാത്തവർ ഇല്ലാന്ന് വെച്ചാൽ ഒരെണ്ണെടുത്തിട്ട് കടിച്ചു നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് തീ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഇതായിക്കോളും. ഇതാ ഉണങ്ങി വന്നു കണ്ട, ഒന്നിൽ തൊടാതെ അല്ലേന്ന് നോക്കി ഓരോ നിൽക്കണം. ഒരെണ്ണം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ കണ്ടോ. സാധാരണ നമ്മൾ കായ മെഴുക്ക് ഉരട്ടിക്ക് അവരോടൊക്കെ ഒട്ടിപ്പിടിക്കും. ഇത് കണ്ട, ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കിട്ടും. തന്നെയല്ല, കടുക് പൊട്ടിച്ച് ഉണക്കമുളക് മാത്രം ഉടനെ ഒപ്പിയിരിക്കും. പ്രത്യേക ടേസ്റ്റാണ്. അത് നല്ല സാമ്പാറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഫൈലിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരെണ്ണം ഒരെണ്ണത്തിൽ ഒട്ടാത്ത നല്ല കൊഴുക്കത്തിനകത്ത് വേറെ മഞ്ഞളോ മുളകോ ഒന്നും ചേർക്കുന്നില്ല. നോക്കൂ, നമ്മൾ എത്ര സമയം ഇട്ടിരുന്നോ അത്രയും സമയം നമുക്ക് ആ ഡ്രൈ ആയിട്ടുള്ളത് കിട്ടും. പിന്നെ കൂടുതലിടരുത്. കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ ആ മെഴുക്കുരട്ടിയുടെ ആ ഇതിൽ നിന്ന് ടേസ്റ്റിൽ നിന്ന് മാറിയിട്ട് ആ ഒരു കരിഞ്ഞ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ ഒത്തിരി ഇടരുത്, ഒരു പാകത്തിന് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ ഓപ്ഷൻ ഇടുക. അപ്പോൾ ഞാൻ ഇടുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.